സ്വർഗത്തെ പറ്റി ഈശോയെ പറ്റിയൊക്കെ പറയുമ്പം നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല, എനിക്കൊട്ടും കഴിയില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനും അമ്മയും ചേർന്നാണ്. എൻ്റെ ഭക്ഷണ കാര്യങ്ങൾ തൊട്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ തൊട്ട് എനിക്കൊരു വണ്ടി ഓടിക്കേണ്ട സമയത്ത് വരുമ്പോഴും എല്ലാം ഒന്നും എനിക്ക് മാറ്റി നിർത്താനില്ല. ഒരു ഷോപ്പിങ്ങിന് പോയാലും എല്ലാത്തിനും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ്. വീട്ടിൽ നിന്ന് എങ്ങോട്ടില്ല ഞങ്ങൾ പോയാൽ അമ്മ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ശരിയാക്കിയേക്കണേന്ന് പറയാറുണ്ട്. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ വന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഓടി വന്ന് അമ്മയടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം വരുമ്പോൾ ഓടി വന്ന് അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറുമ്പുകളൊക്കെ സംഭവിച്ചാൽ വഴക്കും ഉണ്ടാക്കും. ചിലപ്പോൾ വന്നൊരു ചെറിയ കയ്യിലൊക്കെ ഒരു തട്ടൊക്കെ കൊടുത്തിട്ട് അമ്മ നോക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുക, ഇങ്ങനെ പിണങ്ങുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ചെന്നിട്ട് കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുക്കുകയും ചെയ്യും. ഓരോ കാര്യങ്ങളും ഞാൻ ഈ 5 മണിക്ക് ഇറങ്ങിപ്പോകുമ്പോഴും പിള്ളേർ കുഞ്ഞുങ്ങളാണ്, വീട് കൂട്ടിയിട്ട് പോകുമ്പോൾ ഞാൻ പറയാം അമ്മ പോയിട്ട് വരാം പിള്ളേരെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് പോകും. എൻ്റെ അമ്മയോട് പറയണ രീതിയിൽ തന്നെയായിരുന്നു എനിക്ക്. ശരിക്കും ഈശോയും മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ദൈവികമായതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ഒരുമിച്ച ഒരു കുടുംബമാണ്, ഒരു ഫാമിലി ആയിട്ടാണ്.